മാവൂർ ചെറുപ്പ ആശുപത്രിയോടുള്ള അവഗണനയ്ക്കെതിരെ നടന്നു വരുന്ന സമരം തുടരുന്നതിനിടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിക്ക് നോട്ടീസ്. മാവൂർ പോലീസാണ് നോട്ടീസ് നൽകിയത്. അതേസമയം പന്തൽ പൊളിച്ചു മാറ്റില്ലെന്ന് സമരസമിതിയും അറിയിച്ചു. ചെറുപ്പ ആശുപത്രിയിൽ ഐ പി യൂണിറ്റും അത്യാഹിത വിഭാഗവും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഉപരോധ സമരത്തിന്റെ പന്തൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് മാവൂർ പോലീസ് സമരസമിതിക്ക് നോട്ടീസ് നൽകിയത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് നോട്ടീസ് നൽകിയത്. സമരസമിതി പൊളിച്ചു നീക്കുന്നില്ലെങ്കിൽ പോലീസ് പൊളിച്ചു നീക്കും എന്ന് നോട്ടീസിലുണ്ട്. അതേസമയം സമരപന്തൽ പൊളിച്ചു നീക്കുകയില്ലെന്നും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നേതാക്കളും അറിയിച്ചു. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരപന്തൽ പൊളിച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് സമരസമിതിക്ക് നൽകിയിട്ടുണ്ട്. പോലീസിനോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ ഇവിടെ നടത്തുന്ന സമരം, ആ സമരം എന്തു തന്നെയായാലും ഈ പോലീസ് തന്ന നോട്ടീസ്, ആ നോട്ടീസിന് പറയുന്നത് പോലെ ഞങ്ങൾ സമര പന്തൽ പൊളിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് തീരുമാനമില്ല. സമരം ഇതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് 25-ാം തീയതി മാവൂരിലെ ജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് മനുഷ്യ ശൃംഖലയ്ക്ക് ഞങ്ങൾ ഈ സമരസമിതി നേതൃത്വം നൽകുകയാണ്. സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല ഉപരോധ സമരം 39 ദിവസം പിന്നിട്ടു. സമരം 39 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും രൂക്ഷമാണ്. കിടത്തി ചികിത്സയും കാഷ്വാലിറ്റിയും പ്രവർത്തനം മുടങ്ങിയതിനെ തുടർന്ന് ജൂൺ 13 മുതലാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയത്. തുടർന്ന് സംയുക്ത സമരസമിതി രൂപീകരിച്ച് സമരം ഏറ്റെടുക്കുകയായിരുന്നു. നടപടി ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് കരിദിനവും ആചരിച്ചു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് 25-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:30 മനുഷ്യ ശൃംഖലയും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ മാവൂർ.